നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഭണ്ഡാസുരൻ്റെ ഒരു സേനാനായകനും ഭണ്ഡാസുരൻ്റെ വലത്തെ തോളിൽ നിന്നുണ്ടായവനുമായ വിശുക്രൻ്റെ പ്രാണനെ ഹരിച്ചവളാണ് ദേവി. അതിനാൽ ദേവിയെ വിശുക്ര പ്രാണ സംഹർത്രി എന്നും സ്തുതിക്കുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വരയ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉപസംഹാര ഭാഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദേവിയുടെ നാനാ വൈഭവങ്ങൾ പറഞ്ഞു അശ്വന്യാദി വാഗ്ദേവികൾ. ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ് അവസാനത്തെ നാമങ്ങളിൽ സമാഹരിക്കുന്നത്. ഇതൊരു സമാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ത്രിഗുണ എന്നുള്ള നാമം 984-ാമത്തെ നാമമാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതൽ ഭഗവത്ഗീതയിലാണ് കാണപ്പെടുന്നത്. അതിനെ ധാരാളമായിട്ട് അതിനെ വിസ്താരമായിട്ട് അതിനെ പറഞ്ഞു. ദേവി ത്രിഗുണാത്മികയാണ്. ദേവിയിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ ഉണ്ടായത്. ത്രിഗുണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ത്രിഗുണങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ പറയപ്പെട്ടു. എങ്ങനെ പഞ്ചഭൂതങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ഭൗതികമായ വസ്തു ഇല്ലയോ അതുപോലെ ത്രിഗുണങ്ങളിൽപ്പെടാത്ത ഒരു ഗുണം, ഒരു സ്വഭാവം ഈ പ്രപഞ്ചത്തിലില്ല. അത് ഈ പ്രകൃതിയുടെ ഒരു നേച്ചറാണ്. അങ്ങനെ ഗുണത്രയ വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം, കർമ്മസന്യാസയോഗം എന്നീ അധ്യായങ്ങളിൽ 14, 17, 18 എന്നീ അധ്യായങ്ങളിൽ ഗുണത്രയങ്ങൾ വിസ്തരേണ ഭഗവാനാൽ പറയപ്പെട്ടു. ആദ്യം അതിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം, തത്രസത്വം, നിർമ്മലത്വ, പ്രകാശകം, അനാമയം എന്നൊക്കെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ പറഞ്ഞു. സത്വഗുണം കൊണ്ട് മുകളിലേക്ക് മനുഷ്യൻ ഉയരുന്നു. രജോഗുണം കൊണ്ട് കർമ്മസംഖ്യയായിത്തീരുന്നു. തമോ ഗുണം കൊണ്ട് അജ്ഞാനത്തിലും ആലസ്യത്തിലും പെടുന്നു എന്നൊക്കെ വളരെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആഹാരങ്ങൾ എങ്ങനെയാണ്, സത്വസാത്വിക ആഹാരം എങ്ങനെയാണ്, രാജസാഹാരം എങ്ങനെയാണ്, താമസ ആഹാരം എങ്ങനെയാണ്, മനുഷ്യരിൽ സാത്വികരുണ്ട്, താമസരുണ്ട്, രാജസികരുണ്ട്. എല്ലാ മനുഷ്യരിലും മൂന്ന് ഗുണങ്ങളുമുണ്ട്. നമ്മൾ തന്നെ താമസ സ്വഭാവം ചില സമയത്ത് കാണിക്കും, ചില സമയത്ത് രാജസ സ്വഭാവമായിരിക്കും, ചില സമയത്ത് സാത്വികമായിരിക്കും. ഇതിൽ ഏത് ഗുണമാണോ കൂടുതൽ പ്രാവർത്തികമാകുന്നത് അതിനനുസരിച്ച് അവർ സാത്വികരാന്ന് പറയുന്നു, താമസരാന്ന് പറയുന്നു, രാജസികരാന്ന് പറയുന്നു. അതുപോലെ മൃഗങ്ങളിൽ ആന മുതലായവ സത്വം, പുലി മുതലായവ രാജസം, കുറങ്ങന്മാർ, മത്സ്യങ്ങൾ, ഇതൊക്കെ താമസ ഗുണമുള്ളതായിട്ടൊക്കെ പറയപ്പെട്ടു. ചെടികളിലും അങ്ങനെ തന്നെ, പാൽ മുതലായവയ്ക്ക് സാത്വികാഹാരമായിട്ട് കണക്കാക്കുന്നു. മുളക്, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാജസികമായിട്ടും, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊക്കെ താമസികമായിട്ടും, മാംസാദികളൊക്കെ താമസികമായിട്ടും പറയപ്പെടുന്നു. അതുപോലെ എല്ലാ വസ്തുക്കളിലും രാജസ താമസ സാത്വിക ഗുണങ്ങളുണ്ട്. ആഹാരം എങ്ങനെയാണ്, യജ്ഞങ്ങൾ, സാത്വിക യജ്ഞം എങ്ങനെയാണ്, രാജസയജ്ഞം എങ്ങനെയാണ്, അതൊക്കെ വിസ്തരയാണ് പറഞ്ഞു. ദാനം എങ്ങനെയാണ്, തപസ്സ്, ശരീരം കൊണ്ട് എങ്ങനത്തെ തപസ്സ് ചെയ്യാം, അതിൽ സാത്വികമായ ശാരീരിക തപസ് എന്താണ്, രാജസികമായ തപസ്സ് ശാരീരികമായിട്ട് എങ്ങനെ ചെയ്യാം, താമസികമായിട്ടുള്ളത് എങ്ങനത്തെ സ്വഭാവമായിരിക്കും, വാക്കുകൊണ്ട് എങ്ങനെയാണ് സത്വം, രജസ് തമസ് എന്ന് എങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെ ഉണ്ടാവും, മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയിലും സാത്വിക രാജസ താമസങ്ങളുണ്ട്. സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് സാത്വിക സ്വഭാവമാണ്. എപ്പോഴും വ്യാകുലരായിരിക്കുക എന്നുള്ളത് രാജസ സ്വഭാവമാണ്. എപ്പോഴും അജ്ഞാനത്തിൽ കിടക്കുക എന്നുള്ളത് താമസ
മനസ്സുള്ളവരുടെ സ്വഭാവമാണ്. ശ്രദ്ധ രാജസിക താമസിക സാത്വികങ്ങൾ. ത്യാഗം സാത്വിക ത്യാഗം എങ്ങനെയാണ്, രാജസിക ത്യാഗം എങ്ങനെയാണ്, താമസിക ത്യാഗം എങ്ങനെയാണ്, ഇതൊക്കെ 18-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. സാത്വിക ജ്ഞാനം എങ്ങനെയുണ്ടാവും, രാജസിക ജ്ഞാനം എങ്ങനെയുണ്ടാവും, താമസിക ജ്ഞാനം എങ്ങനെയുണ്ടാവും. സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത് മഹാത്മാക്കൾക്കുള്ള ജ്ഞാനം, എല്ലാത്തിലും ആത്മവസ്തുവിനെ കാണുന്നു. രാജസിക ജ്ഞാനം എന്നുള്ളത് നാനാഭാവങ്ങളെ വേറെ വേറെ ആയിട്ട് കാണുന്നു. താമസിക ജ്ഞാനം എന്നുള്ളത് പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. സാത്വിക കർമ്മം എങ്ങനെയുണ്ടാവും, രാജസിക കർമ്മം എങ്ങനെയുണ്ടാവും, താമസിക കർമ്മം എങ്ങനെയുണ്ടാവും, സാത്വിക കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, രാജസിക കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, താമസികമായിട്ടുള്ള കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ജ്ഞാനം കർമ്മ കർത്ത ഈ മൂന്നുമില്ലാണ്ട് ഒരു പ്രവൃത്തിയില്ല. അതുകൊണ്ട് അതിൻ്റെ സ്വഭാവം വർണ്ണിച്ചു. ബുദ്ധി തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്, ചഞ്ചലമായിട്ടുള്ളതാണ് മനസ്സ്, വികാരഭരിതമാണ് മനസ്സ്, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്. അത് സാത്വികമായാൽ എങ്ങനെയായിരിക്കും, രാജസികമായാൽ എങ്ങനെയായിരിക്കും, താമസികമായാൽ എങ്ങനെയായിരിക്കും. ധൃതി നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി, ധാരണാശക്തി. ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നു. ഇപ്പോൾ ദുര്യോധനനെ എല്ലാം അറിയാം, എനിക്ക് ധർമ്മം അറിയാം പക്ഷേ പ്രവൃത്തിയിലില്ല, എനിക്ക് അധർമ്മം എന്താണെന്ന് അറിയാം പക്ഷേ എനിക്ക് അതൊന്ന് നിവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അയാൾക്ക് ധൃതിയില്ല, അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അതിൽ സാത്വികമാണെങ്കിൽ എങ്ങനെ, താമസികമാണെങ്കിൽ എങ്ങനെ, രാജസികമാണെങ്കിൽ എങ്ങനെ, സാത്വികമായിട്ടുള്ള സുഖം എങ്ങനെ, രാജസികമായിട്ടുള്ള സുഖം എങ്ങനെ, താമസികമായിട്ടുള്ള സുഖം എങ്ങനെ. സാത്വിക സുഖങ്ങളൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും. മനസ്സിനെ നിയന്ത്രിക്കുക, വ്രതങ്ങളൊക്കെ എടുക്കുക, ഇതൊക്കെ തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ്, പിന്നീട് അത് സുഖമായിത്തീരുന്നു. രാജസികമായിട്ടുള്ള സുഖമാകട്ടെ, തുടക്കത്തിൽ സുഖമായിട്ട് തോന്നുന്നു, പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. എത്തതഗ്രേ വിഷമിവ പരിണാമം, എത്തതഗ്രേ അമൃതമിവ പരിണാമം വിഷോപമം. ഇപ്പോൾ കള്ളു കുടിക്കുന്നു, ആ സമയത്ത് സുഖമായിട്ട് തോന്നുന്നു, പക്ഷേ പിന്നീട് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം, ബുദ്ധിമുട്ട്. താമസികമായിട്ടുള്ള സുഖമാണെങ്കിൽ പാടേ അജ്ഞാനത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് നോക്കിയാൽ, സാത്വിക ഗുണം നമ്മൾ ശീലിക്കുക, അതിനെ ഭഗവാൻ സമാഹരിക്കുന്നു. ഇങ്ങനെ സമാഹരിക്കുന്നു, വിവിക്തസേവിയിൽ അഗ്വാഷി യഥവാക്കായ മാനസ ധ്യാനയോഗ പരോനിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പത്തെ ബ്രഹ്മഭൂത പ്രസന്നാത്മാന ശോചതീന കാംക്ഷതി എന്ന് ഇതിനെ സമാഹരിക്കുന്നു. സാത്വിക ഗുണം അഭ്യസിക്കുക, സാത്വികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭ്യസിക്കുക. രാജസികമായിട്ടുള്ളത്, താമസികരായിട്ടുള്ളത് കർമ്മങ്ങളിൽ ഏർപ്പെട്ട് രാജസം അഭ്യസിച്ച് സത്വഗുണത്തെ നേടുക. അഹങ്കാരം പിടിവാശി അജ്ഞാനം കാമം ക്രോധം ഇതൊക്കെ പരിത്യജിക്കുക. എന്നിട്ട് വാസനകളെ അതിജീവിച്ചുകൊണ്ട് ബ്രഹ്മചിന്തനം ചെയ്യുക. ശാന്തചിത്തരായിട്ട് എപ്പോഴും ബ്രഹ്മവസ്തുവിനെ ചിന്തനം ചെയ്യുക, ദേവിയുടെ തത്വത്തെ ചിന്തനം ചെയ്യുക. അങ്ങനെ ദേവീഭക്തി കൊണ്ട് ശുദ്ധമാനസരായിത്തീരുക. ആ സംശുദ്ധമായ മനസ്സിൽ ബ്രഹ്മതത്വം പ്രകാശിക്കുന്നു. ഈശ്വരിയും ബ്രഹ്മവും രണ്ടല്ല, ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. ആ ബ്രഹ്മജ്ഞാനമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ത്രിഗുണങ്ങളെ പറ്റിയിട്ടുള്ള അറിവുണ്ടാകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം. ഒരു കണ്ണാടി പോലെ ഇത് നമ്മളെ നമുക്ക് തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. അങ്ങനെ ദേവി ഈ ത്രിഗുണാത്മികയാണ്, ദേവിയിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ ഉദ്ഭവിച്ചത് എന്നുള്ളതാണ് ത്രിഗുണ എന്നുള്ള നാമത്തിൻ്റെ സാരമായിട്ടുള്ള അർത്ഥം. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത TV.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.